വർഷത്തിലെ ഓരോ മാസവും നമ്മൾ ഓരോ വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിക്കുന്നത്. അപ്പൊ നമ്മൾ മെയ് മാസം ആര് തിരുനാൾ ആഘോഷിക്കുന്നത്? മാതാവിന്റെ മാസം. അപ്പൊ പിന്നെ ജൂൺ മാസവും? ഇത് ജൂലൈ മാസമാണ്. നമ്മൾ ഈ മാസം വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാളാണ് ആഘോഷിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അൽഫോൺസാമയെ പറ്റി ഒത്തിരി കഥകൾ അറിയാം. എന്നാൽ പോലും നമ്മൾ അധികം പേർക്കും അറിയത്തില്ലാത്ത ഒരു കഥ ഞാൻ നിങ്ങളോട് പറയാം. അൽഫോൺസാമ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പോലെ മൃഗങ്ങളോടും ഒക്കെ വളരെയധികം സ്നേഹവും കരുണയും ഒക്കെ ഉള്ള ഒരു വ്യക്തിത്വം എന്നുള്ള തെളിവാണിത്. ഒരിക്കൽ അൽഫോൺസാമയുടെ കോൺവെന്റിലേക്ക് ഒരു കില്ലപ്പട്ടി, തെരുവിലുണ്ടാക്കിയ ഒരു കില്ലപ്പട്ടി കടന്നു വന്നു. വിശപ്പ് കൊണ്ടാണ് വന്നത്. എന്നാൽ അൽഫോൺസാമയുടെ സഹോദരിമാർ അതിനെ ഓടിച്ചുവിടാൻ ശ്രമിച്ചു. എന്നാൽ അൽഫോൺസാമ മാത്രം അതിന് ഭക്ഷണം നൽകി. അന്ന് മുതലേ അൽഫോൺസാമയുടെ ആ പട്ടിക്ക് വളരെയധികം സ്നേഹം തോന്നി. അങ്ങനെ അൽഫോൺസാമയെ കാണാൻ വേണ്ടി എന്നും ആ കോൺവെന്റിന്റെ മുറ്റത്തെ മാവൻ ചുവട്ടിൽ അത് ഇന്നും വരുമായിരുന്നു. എന്നാൽ അൽഫോൺസാമയുടെ മരണശേഷം ആ പട്ടീനെ ആരും കണ്ടിട്ടില്ല. അൽഫോൺസാമ ഏത് പ്രവൃത്തിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മൾ ആര് നമ്മുടെ അടുത്ത് എന്ത് സഹായത്തിന് വന്നാലും നമുക്ക് അവരെ എന്ത് ചെയ്തും നമുക്ക് അവരെ സഹായിക്കാൻ പറ്റണം. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു കുഞ്ഞു സംഭവം ഉള്ളൂ, നമ്മൾ അത് വെച്ച് അവരെ സഹായിച്ചു നോക്കും. അപ്പൊ നമ്മളെങ്ങനെ ചെയ്യാൻ പറ്റുന്ന സഹായമൊക്കെ നമുക്ക് അവർ ചെയ്തു കൊടുക്കാം. അപ്പൊ കുട്ടികളായി നിങ്ങൾക്ക് അൽഫോൺസാമയുടെ ഒരു സൂത്രം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. തെറ്റിൽ അകപ്പെടുന്ന ഓരോ പ്രാവശ്യവും തെറ്റ് എത്ര ലഘുവായിരുന്നാൽ പോലും എന്തെങ്കിലും പ്രായച്ചിത്തം ഇതാണ് തെറ്റിൽ നിന്ന് പിന്തിരിയാനുള്ള എളുപ്പവഴി. ഈ ഒരു സൂക്തം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും നമുക്ക് അതിന് ഒരു കുഞ്ഞു പ്രായച്ചിത്തം ഓരോരുത്തരും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അൽഫോൺസാമയോട് നമുക്കിത് പ്രാർത്ഥിക്കാം. അൽഫോൺസാമേ